കൊച്ചിയിലേ വരുന്ന സമയത്ത് കൊച്ചി കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഇന്ന് കോടതിയെ സമീപിച്ചേക്കും എന്നുള്ളതാണ് ലാൽകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. ലാൽ, ഗുഡ് മോർണിംഗ്. ഈ കൊച്ചി കൂട്ടബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഇനി ഏത് വഴിയിലായിരിക്കും? പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണല്ലോ അന്വേഷണ സംഘം. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ വിവരങ്ങൾ ഇതിനോടകം പുറത്തു വരുന്നുണ്ട്? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ട് ഉള്ളത് എന്ന് പറയുന്നത് ഈ രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള കൂട്ടുകാരിയായിട്ടുള്ള ഡിംപിൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ്. ഇവർ പറയുന്ന കാര്യങ്ങളിലടക്കം ചില പൊരുത്തക്കേടുകൾ പോലീസിന് സംശയാസ്പദമായ രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളിൽ വനിത അടക്കമുള്ള ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി പരിശോധിക്കാമെന്നുള്ള തീരുമാനത്തിലാണ് നിലവിൽ പോലീസ്. ഇവരുടെ പശ്ചാത്തലത്തോടൊപ്പം സാമ്പത്തിക ഇടപാടുകളും ഇവരുടെ ബാക്കിയുള്ള ക്രയവിക്രയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലും പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് കൊച്ചി പോലീസിൻ്റെ നിലവിലെ നിലപാട്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവർ ഇതിനു മുമ്പും പലപ്പോഴും കൊച്ചിയിലെ പലയിടങ്ങളിലും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ പരാതികളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് കൂടിയാണ്. മാത്രമല്ല ഈ പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു പദ്ധതി കൂടി പോലീസ് തയ്യാറാക്കുന്നുണ്ട്. ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് പോലീസിൻ്റെ ആവശ്യം. ഇത് കോടതിയെ ഇന്ന് ബോധ്യപ്പെടുത്തും. അങ്ങനെ കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്താമെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്താം എന്നുള്ളതുമാണ് പോലീസിൻ്റെ അനുമാനം. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 19 വയസ്സുകാരിയായ മോഡൽ പറയുന്ന കാര്യങ്ങളിൽ ചില പൊരുത്തക്കേടുകളും പോലീസിന് സംശയം തോന്നുന്നുണ്ട്. ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രതികളെ ഒരുമിച്ചിരുത്തിയും മാറ്റിയിരുത്തിയും ചോദ്യം ചെയ്തതിന് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്താം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് ഈ പെൺകുട്ടി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ സമയത്ത് ഇതിനെക്കുറിച്ച് ആരോടും പറയാതിരുന്നത് ഭയം കൊണ്ടാണ് എന്നീ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മാത്രമല്ല കാക്കനാടുള്ള ഒരിടത്ത്, കാക്കനാട് ഫ്ലാറ്റിൻ്റെ തന്നേക്ക് മുമ്പ് ഒരിടത്ത് തുറസായ ഒരു സ്ഥലത്ത് വരെ ഇറക്കി വിടുകയാണ് ചെയ്തത്. പിന്നീട് ഒരു ആൺസുഹൃത്തിന് ഫോൺ വിളിച്ച സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. താൻ പീഡനത്തിന് ഇരയായി എന്ന കാര്യമെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതെല്ലാം പെൺകുട്ടിയുടെ മൊഴിയിലുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പരിശോധിക്കുന്ന സമയത്തുള്ള മറ്റു കാര്യങ്ങൾ, അതായത് ഇവരെ മൊബൈൽ ടവർ അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നിലവിൽ അന്വേഷണ സംഘം മുതിരുന്നത്. സാങ്കേതികമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് ഏത് രീതിയിലാണ് പോകുന്നത് എന്ന കാര്യങ്ങൾ കൂടി വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. ശരി ലാൽ.